ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ക്ലാസ്സിൽ ചിന്തിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതിൻ്റെ ഒരു ബാക്കി ഭാഗമായിട്ട് എങ്ങനെ പരിശുദ്ധ കുർബാന വിശുദ്ധിയോടുകൂടി സ്നേഹത്തോടുകൂടി ആഴമായ മനോഭാവത്തോടുകൂടി അർപ്പിക്കാം എന്നുള്ള ചിന്തകളാണ്. അപ്പം നമ്മൾ അവസാനമായിട്ട് കണ്ടത് ദൈവസ്നേഹത്തിൽ വളരാനായിട്ട് അനുഭവിക്കാനായിട്ട് നാല് കാര്യങ്ങൾ ഉണ്ട്. ദൈവസ്നേഹം അനുഭവിക്കാൻ നാല് കാര്യങ്ങൾ. അതിലൊന്നാമത്തെ കാര്യം എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം കാണുക. രണ്ടാമത് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ കാണുക. മൂന്നാമതായിട്ട് തൻ്റെ ജോലികളിൽ സഹപ്രവർത്തകരാകാൻ നമ്മെ ക്ഷണിക്കുന്ന ദൈവത്തെ കാണുക. നാലാമതായിട്ട് നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തെ കാണുക. അപ്പം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നമ്മൾക്ക് വേണ്ടി എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് നമ്മൾ അവസാനമായി കണ്ടത്. എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ദൈവസ്നേഹം അനുഭവിക്കാനുള്ള മാർഗം എപ്പോഴും എന്നുള്ളത് ഈശോ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എപ്പോഴും കാണുക, മഹത്വപ്പെടുത്തുക. എന്തേറെ അനുഗ്രഹങ്ങളാണ് ഈശോ എനിക്ക് നൽകിയിരിക്കുക. അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ തന്നിരിക്കുന്ന ദൈവത്തെ അനുഭവിക്കാനും സ്നേഹിക്കാനും ഒക്കെ ആയിട്ട് സാധ്യമാകണം. അതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും ആഴമായൊരു കാര്യം. അതുകൊണ്ട് ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന പ്രാർത്ഥന. എപ്പോഴും നമ്മൾ ആ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ട്, ദൈവത്തെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന വലിയൊരു സമൂഹത്തെപ്പറ്റി പ്രാർത്ഥനകളിൽ, ആദിമസഭയുടെ പ്രാർത്ഥനയിലും പഴയ നിയമ പ്രാർത്ഥനകളിലും എല്ലാം ഈ ഒരു ചിന്ത നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അത് ഏത് കാലഘട്ടമായാലും ഏത് സമയത്താണെങ്കിലും ഒത്തിരി അനുഗ്രഹങ്ങൾ തരുന്നൊരു ദൈവമാണ് നമുക്കുള്ളത്. ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് നമ്മളെ പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന, നമുക്ക് തരുന്നൊരു ദൈവം. അപ്പോൾ നമ്മുടെ കുഞ്ഞുനാളിലെ മുതൽ, അമ്മയുടെ ഉദരത്തിലായ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഒത്തിരി അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. നമുക്കപ്പോഴും കുറവുകളും ബലഹീനതകളും ഉണ്ടാകുന്നുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളുടെ കടന്നു പോകുന്നത്, ഒത്തിരി പ്രതിസന്ധികളുടെ കടന്നു പോകുന്നത്, ജോലി ചെയ്യുന്ന മേഖലയിൽ അല്ലെങ്കിൽ വീട്ടിലായിരിക്കുമ്പോൾ കുടുംബജീവിതം നയിക്കുമ്പോൾ ഓരോ മേഖലയിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്, അസ്വസ്ഥത കടന്നു പോകുന്നത്, ചിലപ്പോൾ രോഗ അവസ്ഥകൾ, നമ്മുടെ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യം നടക്കാതെ വരുമ്പോഴുണ്ടെന്ന ആകുലതകളും ഉത്കണ്ഠകളിലുമൊക്കെ ദൈവം ഇടപെടുന്ന അവസരം. ഞാൻ ഒരു അനുഭവം പറയാം. എൻ്റെ കൂടെ ഞങ്ങളിവിടെ കാലടി ആശ്രമത്തിലായിരിക്കുമ്പോൾ ഒരു കുടുംബം എപ്പോഴും വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അവർക്ക് മക്കളെ ലഭിക്കാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് അവരോട് പറഞ്ഞു. അവരായിരിക്കുന്ന ഇടവക ദേവാലയത്തിൽ പരിശുദ്ധിയോടുകൂടി കുർബാന അർപ്പിക്കാനായിട്ട് പഠിപ്പിച്ചു. അപ്പോൾ കുർബാന അർപ്പണ രീതി വ്യത്യസ്തമായിട്ട് അവർ മനസ്സിലാക്കുകയാണ്. ഓരോ നിമിഷവും വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് അവരെ പഠിപ്പിക്കുകയായിരുന്നു. ചിന്തകളിൽ, സ്വഭാവത്തിൽ എല്ലാം വ്യത്യസ്തതയിലേക്ക് കടന്നു വരാനായിട്ട് ആഴമായ അർപ്പണബോധത്തോടെ, ആഴമായ സ്നേഹത്തോടുകൂടി ബലിവേദിയിൽ അർപ്പിക്കാനായിട്ട് അവരെ പഠിപ്പിച്ചു. അപ്പോഴങ്ങനെ ആ രീതി വെച്ച് അവർ പഠിപ്പിച്ച് അതിനുശേഷം ഒരു 7 മാസം കഴിയുമ്പോൾ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് അവർ കടന്നു വരുന്നത്. ഞങ്ങൾക്ക് ഇത്രയും വർഷങ്ങളായിട്ട് മക്കളില്ലായിരുന്നു, ഇപ്പോൾ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം തരികയാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ വരികയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ അർപ്പിക്കുന്ന രീതി, വിശുദ്ധ കുർബാനയെ കാണുന്ന രീതി നമ്മൾ ചിലപ്പോൾ എളിമപ്പെടേണ്ടി വരും, വിട്ടുകൊടുക്കേണ്ടി വരും, വിട്ടുവീഴ്ച നടത്തേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും. നമുക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ, നമ്മളെ ചെറുതാക്കി കാണിക്കുമ്പോൾ, നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, നമ്മളെ കളിയാക്കുമ്പോൾ, സമൂഹ മധ്യത്തിലായിരിക്കാം, എൻ്റെ ഭാര്യയായിരിക്കാം, എൻ്റെ ഭർത്താവായിരിക്കാം, എൻ്റെ മക്കളായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളായിരിക്കാം, എൻ്റെ സുഹൃത്തുക്കളായിരിക്കാം, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള അപമാനങ്ങളായിരിക്കാം, ദുരാരോപണങ്ങളായിരിക്കാം, അവിടെയൊക്കെ ചിലപ്പോൾ നമ്മൾ വിട്ടുവീഴ്ചകൾ സ്നേഹിക്കേണ്ടി വരും, എളിമപ്പെടേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് എത്തിയാൽ കഴിഞ്ഞാൽ നമുക്ക് ഓരോ നിമിഷവും ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് സ്നേഹം കൊടുത്തുകൊണ്ട് ആയിരിക്കാൻ നമുക്ക് സാധ്യമാകും. അപ്പം അതുകൊണ്ട് അവിടെ പരിശുദ്ധ കുർബാനയുടെ വലിയൊരു ശക്തി അറിയാം. മറ്റൊരു അനുഭവം എന്നുള്ളത്, നിരന്തരം വർഷങ്ങൾക്ക് മുമ്പേ അറിയാവുന്ന ഒരു കുടുംബം, ഏറ്റവും അടുത്തറിയാവുന്ന ഒരു കുടുംബമാണ്. അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഒത്തിരി പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് ഒരു വിവാഹം, ആ വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞ് അവർക്ക് ലഭിക്കുകയും കുഞ്ഞിന് ലഭിച്ച് ഏറ്റവും അവസാന കാലഘട്ടത്തിൽ തുടക്കം മുതലേ അസ്വസ്ഥതകളാണ്, പ്രശ്നങ്ങളാണ്, അതിനെ മറികടക്കാനായിട്ട്, അതിനെ ഈ വിഷമത്തെ മറികടക്കാനായിട്ട് ഈ കുഞ്ഞിന് ഒത്തിരി അസ്വസ്ഥതകളുണ്ട് വയറ്റിലായിരിക്കുമ്പോൾ. അങ്ങനെ ഈ അസ്വസ്ഥതകളുടെ കടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയാണ്. ഇടപെടുന്ന രീതി എന്നുള്ളത്, ഈ കുഞ്ഞ് ഏറ്റവും കുഞ്ഞിനെ നഷ്ടപ്പെടും എന്ന് പറയാനുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ്.
ഡോക്ടേഴ്സ് പറയുക രാജഗിരി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അതുപോലെ അത്രമാത്രം വിഷമത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അവരൊരു ചെയ്തൊരു കാര്യം ഇതാണ്, എന്നും പരിശുദ്ധ കുർബാനയായിട്ട് ചേർത്ത് വെച്ചു, ആരാധനയുടെ മുമ്പിലേക്ക് സമർപ്പിച്ചു, വിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് സമർപ്പിച്ചു, അതിനൊരു പ്രാധാന്യം കൊടുത്തു, ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ഒന്നാം സ്ഥാനം കൊടുത്ത് സ്നേഹിക്കാൻ തുടങ്ങി വിശുദ്ധ കുർബാനയെ. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ ആഴമായ വിശ്വാസം, ഈ വലിയ പ്രതിസന്ധിയിലൂടെയും വിഷമത്തിലൂടെയും കടന്ന് അവർ പല സ്ഥലത്തും പലരോടുമൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോഴുമൊക്കെ അവരുടെ ഉള്ളിൽ ഉള്ള ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്, ദൈവത്തെ സ്നേഹിക്കുന്നു, ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് സ്നേഹിക്കുകയാണ്. അവർ പറഞ്ഞു വിശുദ്ധ കുർബാനയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു, നിരന്തരമായ ബലിയർപ്പണം, ഒരു ദിവസം പോലും കുർബാന മുടങ്ങാതെ ബലിയർപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ഈ കുഞ്ഞുണ്ടാവുകയാണ്, വലിയ അത്ഭുതകരമായ രീതിയിൽ ഈ കുഞ്ഞുണ്ടാവുകയാണ്. ഉണ്ടായിക്കഴിഞ്ഞും ഇതിന് പ്രശ്നങ്ങളാണ്, ഉണ്ടായിക്കഴിഞ്ഞ് വീണ്ടും അവർ കുർബാനയ്ക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ നിമിഷവും വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഈ കുഞ്ഞിനെയും കൊണ്ട് പിന്നെയും ജനിച്ചു കഴിഞ്ഞ അസുഖമാകുമ്പോഴും അതിനെ അസ്വസ്ഥപ്പെടാതെ ഇവർ ചെയ്ത രീതി ഇതാണ്. ബലിവേദിയിലേക്ക് എല്ലാ ദിവസവും എല്ലാവരും പറഞ്ഞു, ഈ കുഞ്ഞിനെയും കൊണ്ട് കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെയാണ് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്, പോകണ്ട, അതിന് അസുഖം പിടിക്കും, അതിന് ഇൻഫെക്ഷൻ ഉണ്ടാകും. പക്ഷേ ഇതെല്ലാം മറന്ന് കുർബാനയിലേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞായിരുന്നു പിന്നീട് കൊച്ചു വളർന്നു വരുമ്പോൾ കൊച്ചിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകാം, വൈകല്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഈ നിരന്തരമായ ബലിയർപ്പണം, ഈ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇന്നും ഈ ഇടയ്ക്ക് വീണ്ടും അതിനൊരു കുഞ്ഞുണ്ടായി. രണ്ടാമത്തെ കുഞ്ഞുണ്ടായപ്പോഴും വളരെ വിഷമഘട്ടത്തിലൂടെയാണ് കുഞ്ഞുണ്ടാകുന്നത് അവരുടെ ജീവിതത്തിൽ. അപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞ അച്ഛൻ, അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഏറ്റവും അടുത്ത നിമിഷം വരെ അതിന് കാര്യങ്ങൾ നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ അവർ വേദനിച്ച് വേദന കൊണ്ട് വിളിച്ചു പറയുന്നതാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം, എൻ്റെ കുഞ്ഞിന് എനിക്ക് എൻ്റെ കുഞ്ഞിനെ ലഭിക്കണം. അപ്പോൾ കുഞ്ഞിനെ ലഭിക്കാൻ സാധ്യമല്ലാതിരുന്നിട്ടും ഇതിൽ വിശ്വസിച്ചുകൊണ്ട് രണ്ടാമത്തെ കുഞ്ഞും അങ്ങനെ തന്നെ ഒരവസ്ഥ. അപ്പോഴവിടേക്ക് ദൈവത്തിൽ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ബലി അർപ്പണം ഈ സഹോദരിക്ക് സഹനം കൊടുത്ത് ആ സഹനം ബലിപീഠത്തോട് ചേർത്ത് വെച്ച് ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ സഹനത്തെ ദൈവം സ്നേഹമുള്ള ബലിയാക്കിയ ഒരു അവസ്ഥയാക്കി മാറ്റുകയാണ്. രണ്ടാമത്തെ കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞപ്പോൾ ഈ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ എത്ര പ്രസന്നപതനയാണ്, മാലാഖയുടെ ഒരു മുഖം പോലെ പ്രസന്നപതനയാണ്, എപ്പോഴും സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന സ്നേഹമുള്ളവരെ. നമുക്ക് സഹനങ്ങളുണ്ടാകും, അസ്വസ്ഥതകളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, എന്നെ ഒറ്റപ്പെടുത്തും, എന്നെ നിരുത്സാഹപ്പെടുത്തും പല കാര്യങ്ങളും. ഒറ്റക്കാര്യം പറയുന്നുള്ളൂ, സ്നേഹത്തോടുകൂടി ബലിയർപ്പിക്കുക, സ്നേഹത്തോടുകൂടി ബലിയർപ്പിക്കുക. സ്നേഹിക്കാനായിട്ട് വേദനയുണ്ട്, നമ്മൾ മനുഷ്യരാണ്, ഒത്തിരി കഷ്ടപ്പെടുന്നവരാണ്, ഒത്തിരി സങ്കടങ്ങളുടെ കടന്നു പോകുന്നവരാണ്, ഒത്തിരി ദുഃഖങ്ങളുടെയും ഒറ്റപ്പെടലുകളുടെയും കടന്നു പോകുന്നതാണ്, പരിഹാസങ്ങളുടെ കടന്നു പോകുന്നതാണ്, നമ്മളെ സമൂഹത്തിൽ ആക്ഷേപിക്കുന്നുണ്ടാകാം. അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ട ഈ കുർബാനയുടെ മുഖമാണ് ഈ തൃത്വത്തിൻ്റെ സ്നേഹം. ഒന്ന് തൃത്വത്തിൻ്റെ സ്നേഹം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം, മറ്റൊന്ന് കാൽവരി മലയിൽ എനിക്ക് വേണ്ടി സ്നേഹത്തോടുകൂടി പടഞ്ഞു വരയ്ക്കുന്ന ക്രിസ്തുവിൻ്റെ മുഖം. അവിടെ എനിക്ക് വേണ്ടി ജീവൻ വെടിയുകയാണ്, എന്നോട് എന്ന സ്നേഹത്തെ പ്രതിയാണ്. ആ ജീവൻ വെടിയുന്ന രംഗം വിട്ട് നമ്മൾ ആ സ്നേഹത്തിൻ്റെ ആഴമെന്ന് മനസ്സിലാക്കുക. ആ ഒരു ബോധ്യത്തോടുകൂടി തന്നുകൊണ്ടിരിക്കുന്ന, അപ്പോഴും തന്നുകൊണ്ടിരിക്കുകയാണ് ദൈവം, നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാധാന്യം ദൈവത്തിലേക്ക് കൊടുക്കാനായിട്ട് സാധ്യമാകട്ടെ എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഒരു ചിന്തയാണ് ദൈവമായ കർത്താവ് നമുക്ക് ഓരോ നിമിഷവും വെച്ച് നീട്ടുന്നത്, ഈശോയെ സ്നേഹിക്കുന്നവരാകുക. അപ്പോൾ നമ്മുടെ ചിന്തകൾ അങ്ങനെ ആകട്ടെ. രണ്ടാമത്തെ കാര്യം നമുക്കുണ്ടാകേണ്ടത്, തന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ കണ്ടുകഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ കാണുക, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. അപ്പം നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കാണാനും അതിൻ്റെ ആഴം മനസ്സിലാക്കാനും, കാരണം സക്രാരിയിൽ നിന്നെടുത്ത കുർബാനയാണ് നമ്മുടെ ഹൃദയമാകുന്ന സക്രാരിയിലേക്ക് വരുന്നത്. നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരം ഒരു സക്രാരിയായി മാറ്റപ്പെടുകയാണ്. ആ സക്രാരി നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ് ദൈവം. അതുകൊണ്ട് എൻ്റെ ശരീരം എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യാൻ ഞാൻ അവനിൽ വസിക്കും എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 51-ാം വാക്യം പറഞ്ഞു വെക്കുന്നതാണ്, ഞാൻ സ്വർഗത്തിറങ്ങി ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും, ഞാൻ നൽകാനിരിക്കുന്ന അപ്പം ലോകത്തിൻ്റെ ജീവന് ഞാൻ നൽകുന്ന എൻ്റെ ശരീരമാകുന്നു.
എൻ്റെ ശരീരം, അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ ശരീരം നിങ്ങൾക്ക് നൽകുകയാണ്. അതുകൊണ്ട് വീണ്ടും പറയുന്നത്, എൻ്റെ ശരീരം സാക്ഷാൽ എൻ്റെ ഭക്ഷണമാകുന്നു, എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവ് എന്നെ അയക്കുകയും ഞാൻ പിതാവ് മൂലം ജീവിക്കുകയും ചെയ്യുന്നതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അപ്പോൾ എന്നിൽ വസിക്കുന്ന ഒരു ദൈവം, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവം, അതാണ് അൾത്താരയിലേക്ക് ഒരു പുരുഷനും സ്ത്രീയും കടന്നു വന്ന് വിവാഹവേദിയിൽ ഒന്നാക്കപ്പെടുമ്പോൾ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. കാരണം ഞാൻ മൂലം നിങ്ങൾ ഒന്നാവുകയാണ്. ഈ അൾത്താരയിൽ ദൈവം ചേർത്ത് വയ്ക്കുകയാണ്. ഈ തിരുവോസ്തിയിലൂടെ, ഈ കൂദാശയിലൂടെ ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്, എന്നെ സ്വന്തമാക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാനായിട്ട് ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. അപ്പോൾ ഓരോ കുർബാനയിലും നമ്മൾ ഇത്രയും ചിന്തിക്കുക, ഓരോ കുർബാനയിലും ഈശോ പിതാവ്, ഈശോ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വാസമുറപ്പിക്കുകയാണ്. എൻ്റെ ഭവനത്തിൽ അപ്പനും മക്കളുമൊക്കെ ഒരുമിച്ച് സന്തോഷത്തോടെ ആയിരിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ദൂരദേശത്തേക്ക് പോയിട്ട് ഒരു കാര്യത്തിന് പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ആളെ നോക്കി കാത്തിരിക്കുന്ന നമ്മുടെ കുടുംബം. അതുകൊണ്ട് ഓരോ നിമിഷവും പ്രാധാന്യം ക്രിസ്തുവിലേക്ക് എത്താനായിട്ട് പരിശുദ്ധ കുർബാനയിലേക്ക് ഉള്ളിൽ വസിക്കുന്ന ദൈവവുമായിട്ടൊരു സല്ലാപം നടത്താൻ, സ്നേഹ സംഭാഷണം നടത്താൻ. കുച്ചരസ്യ പുണ്യവതി ചെയ്യുന്ന രീതി അതാണ്. അവൾ സ്നേഹിക്കുകയായിരുന്നു, ഈശോയെ സ്നേഹിക്കുകയും കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ അവൾ സ്നേഹിച്ച് സംസാരിക്കുകയായിരുന്നു. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈശോയോട് പറയുന്നൊരു രീതി, അൽഫോൻസാമ്യം ചെയ്തുകൊണ്ടിരുന്ന രീതി അതാണ്. അവൾ സഹനത്തിലൂടെ സ്നേഹിച്ചു. എവിപ്രാസ്യാമ്യം ചെയ്തുകൊണ്ടിരുന്ന രീതി, ഓരോരുത്തരും ചെയ്ത രീതി, അവരുടെ ജീവിത രീതികളിലൂടെ, ചര്യകളിലൂടെ അവർ ചെയ്ത രീതി അതാണ്, സ്നേഹിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇപ്പോൾ ഏറ്റവും അടുത്ത് ധന്യൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ച കാർലോ അക്യൂട്ടസ് എന്ന വ്യക്തി ധന്യൻ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ കാണിക്കുന്ന രീതി ഇതാ. അദ്ദേഹം ചെയ്ത രീതി മനുഷ്യരിലേക്ക്, എല്ലാവരിലേക്കും ഈശോയുടെ സ്നേഹമെത്തിക്കുക, ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹമെത്തിക്കുക, പ്രാധാന്യത്തിക്കുക. അദ്ദേഹം കണ്ടുവഴി, അവൻ കണ്ടുവഴി, ആ കൊച്ചു വിശുദ്ധൻ കണ്ടുവച്ച വഴി ഇതാണ്, ഇൻ്റർനെറ്റിലൂടെ അതൊരു ലോകത്തെ, ദിവ്യകാരുണ്യത്തിൻ്റെ ലോകത്തേക്ക് എത്തിക്കുക. നമുക്ക് എന്തേലും സാഹചര്യങ്ങളുണ്ട്, നമ്മുടെ ഉള്ളിലും കുർബാന ഒന്ന് നിറയുന്നതാണ്. ഈ ചെറുതുണ്ടപ്പം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അതിനെ സ്വീകരിക്കുന്ന രീതി, അതിനെ ഉൾക്കൊള്ളുന്ന രീതി, അതിനെ മനസ്സിലാക്കുന്ന രീതി എത്രമാത്രം ശക്തമാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഓരോ നിമിഷവും അതിൻ്റെ ആഴത്തെപ്പറ്റി മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒക്കെ പഠിക്കുന്നത്. ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുകയാണ്, ലിറ്റർജിയുടെ ചൈതന്യം എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നതാണ്, വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നാൽ വസ്തു സമാനമായ ഒരു ദാനം ഭക്ഷിക്കുക എന്നതല്ല. ഇവിടെ സംഭവിക്കുന്നത് വ്യക്തിതലത്തിലുള്ള മാറ്റമാണ്. വ്യക്തിതലത്തിലുള്ള മാറ്റം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. ഒരു വ്യക്തി എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരിക, അതായത് ഒരു വ്യക്തിയിലേക്ക് മറ്റൊരു വ്യക്തി കടന്നു വരുന്നു. ജീവിക്കുന്ന കർത്താവ് സ്വയം തന്നെ തന്നെ എനിക്കായി നൽകുന്നു, എന്നിലേക്ക് പ്രവേശിക്കുന്നു, എന്നെ അവിടുത്തേക്കായി സമർപ്പിക്കാൻ ക്ഷണിക്കുന്നു. അതുമൂലം നമ്മിൽ സ്ലീഹായുടെ വാക്കുകൾ സത്യമായി ഭവിക്കുന്നു, ഇനിമേൽ ഞാനല്ല മിശിഹായാണ് എന്നിൽ ജീവിക്കുന്നത്. പൗലോസ്ലീഹ പറഞ്ഞ വാക്കാണ്, ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അഗസ്തീനോസ് പിതാവ് ഇതുതന്നെയാണ് പറഞ്ഞത്. മാനസാന്തര നാളുകളിൽ വിശുദ്ധ അഗസ്തീനോസിനുണ്ടായ അനുഭവം അതാ. ഈശോ അദ്ദേഹത്തിന് വെളിപ്പെടുത്തുകയാണ്, ഉന്നതത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടതുപോലെയാണ് അദ്ദേഹം അത് കേൾക്കുന്നത്. ഞാൻ ശക്തന്മാരുടെ ഭക്ഷണമാണ്, ആകയാൽ എന്നെ ഭക്ഷിച്ചു വളരുക, എന്നാൽ ശരീരത്തിനുള്ള ഭക്ഷണം എന്ന പോലെ നീ എന്നെ നിനക്കായി രൂപാന്തരപ്പെടുത്തുകയില്ല, മറിച്ച് നീ എന്നിലേക്ക് രൂപാന്തരപ്പെടും. എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് രൂപാന്തരപ്പെടുന്ന ദൈവത്തിൻ്റെ എത്ര വലിയൊരു സ്നേഹമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തരാൻ വേണ്ടിയിട്ടല്ലേ ദൈവം കടന്നു വരുന്നത്? നമ്മുടെ സങ്കടങ്ങൾക്ക് നമ്മുടെ കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുകയാണ്. നമ്മളെ ദുരാരോപണം നമ്മൾക്കെതിരെ നടത്തുമ്പോൾ, ഞാൻ ചെയ്യുന്ന ജോലിയോടാകാം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളോടാകാം, എനിക്ക് വീട്ടിൽ സ്നേഹം കിട്ടാത്തപ്പോഴാകാം. ഒരു സഹോദരി പറഞ്ഞൊരു കാര്യം, ഒരു പെൺകുട്ടി പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ്. അനാഥാലയത്തിൽ വളർന്നു വന്നവൾ, അവൾക്ക് ജോലി തേടി ദൂരദേശത്തേക്ക് അവൾ പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ. അങ്ങനെ അവൾ ആ ഒരു സ്ഥലത്തെ ചാപ്പലിലേക്ക്, അടുത്തുള്ള ദേവാലയത്തിൻ്റെ കുഞ്ഞു ചാപ്പലിൽ പോയിരുന്ന്, ദേവാലയം തുറന്ന് കിടന്ന സമയത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ എൻ്റെ ജീവിതം ഇങ്ങനെയാണല്ലോ. അപ്പോഴങ്ങനെ കുറേ നേരം ഇരുന്ന് കരഞ്ഞു, സങ്കടങ്ങൾ പറഞ്ഞു, നിശബ്ദമായി അവിടെ ഇരുന്ന് കുറേ നേരം ഉറങ്ങിപ്പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്കൊരു അനുഭവം ഉണ്ടാവുകയാണ്. അവൾ അവിടെ നിന്ന് ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം അതാണ്, മകളെ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു.
ഈ വചനത്തിൻ്റെ ആഴം യോഹനൻ്റെ സുവിശേഷത്തിൽ അവൾ ഒന്ന് യോഹനൻ്റെ ഒന്നാം ലേഖന നാലാമത്തെ പറയുന്ന വചനമാണ് അവർ കിട്ടുന്നത്, ദൈവം സ്നേഹമാകുന്നു. ഈ സ്നേഹത്തിൻ്റെ ആഴം എന്താണെന്ന് അവർ ഒരു വ്യത്യസ്തമായ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. അവൾ പറയുകയാണ്, അവളുടെ അടുത്ത് ഒന്ന് ഈശോ ഇരുന്ന് പറയുകയാണ്, മോളെ നിൻ്റെ സഹനങ്ങളിൽ ഞാൻ പങ്കാളിയാണ്, നിൻ്റെ ഓരോ നീ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും നിൻ്റെ കൂടെയായിരുന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ നിൻ്റെ വേദനകൾ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മുടെ രീതികൾ, നമ്മുടെ മനോഭാവങ്ങൾ ഒന്ന് മാറ്റിയെടുത്താൽ നമുക്ക് ഈ കുർബാനയിലുള്ള ആഴമെന്താണെന്ന് മനസ്സിലാക്കാൻ, സ്നേഹമെന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റും. സ്നേഹമുള്ളവരെ സാധ്യമാകണം. അതുകൊണ്ടാണ് ഈ മനസാന്തരവേളയിൽ അഗസ്തീനോസിനുണ്ടായ ഏറ്റവും വലിയ അനുഭവം ഇതാണ്. ഉന്നതത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്ന ഒരു അനുഭവമാണ് അദ്ദേഹം പറഞ്ഞത്. ആകയാൽ ഞാൻ ശക്തന്മാരുടെ ഭക്ഷണമാണ്, ഞാൻ നിസ്സാരക്കാരുടെയോ അല്ലെങ്കിൽ നശിപ്പിക്കാൻ വരുന്ന അവർ വേദനയിൽ അനുഭവിച്ച് കിടക്കുന്നവരുടെയോ വേദനിക്കുന്നവൻ്റെയോ ഞാൻ വേദനിച്ച് ഉള്ള വ്യക്തിയാകുന്ന ഒരു ഭക്ഷണമോ അതല്ല. അവർ ഞാൻ ശക്തന്മാരുടെ ഭക്ഷണമോ, എനിക്കതിനൊരു ശക്തി കിട്ടുമെന്നാണ് പറയുന്നത്, എനിക്കതിനൊരു ബലം കിട്ടുമെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. വീണ്ടും പറയുന്നത്, ആകയാൽ എന്നെ ഭക്ഷിച്ചു വളരുക, എന്നാൽ ശരീരത്തിനുള്ള എന്തെന്നാൽ ശരീരത്തിനുള്ള ഭക്ഷണം എന്ന നീ എന്നെ നിനക്കായി രൂപാന്തരപ്പെടുത്തുകയില്ല. ഞാൻ എനിക്കല്ല മാറ്റം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നീ എന്നിലേക്ക് രൂപാന്തരപ്പെടും, രൂപാന്തരീകരണം സംഭവിക്കും. പത്രോസ് താബോർമലയിലേക്ക് പോകുമ്പോഴും ഈ ഒരു അനുഭവമാണ് കടന്നു വരുന്നത്. രൂപാന്തരീകരണം പത്രോസിന് സംഭവിക്കുക. നമുക്ക് മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം. പത്രോസിനുണ്ടായ മാറ്റം നോക്കിക്കേ. അതുവരെ ആകുലപ്പെട്ടിരുന്നവൻ അധികാരത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാകാം, നാളെയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാകാം, ഇതിനെന്താ അർത്ഥം, ഈ കൂട്ടായ്മ നടക്കുന്ന അർത്ഥം എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ പ്രാധാന്യം ഈ പത്രോസ് കൊടുക്കുന്നത് ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുകയാണ്. ഒന്നാം സ്ഥാനം ക്രിസ്തുവ് ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം അതാ, വലിയൊരു ചേഞ്ച് പത്രോസിന് സംഭവിക്കുക. അപ്പോൾ പത്രോസ് പറഞ്ഞു, നമുക്ക് മൂന്ന് പിന്നെ എല്ലാം മറക്കുകയാണ് പത്രോസ്. മുന്നിലുള്ള ആകുലതകൾ, പ്രതിസന്ധികൾ, ദുഃഖങ്ങളൊക്കെ മുന്നിൽ നിൽപ്പുണ്ട്. കുടുംബമുണ്ട്, കുടുംബത്തെക്കുറിച്ചുള്ള ആകുലതകളൊക്കെ ഉണ്ട്. ഒന്ന് നാളെക്കുറിച്ചുള്ള ആകുലത, അതെല്ലാം മറന്ന് പത്രോസ് പറഞ്ഞതാണ്, നമുക്ക് മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഈ കുർബാനയുടെ ആനന്ദത്തിലായിരിക്കാം എന്നാണ് പത്രോസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്നവരാകുക, ഈ കുർബാനയെ സ്നേഹിക്കുക. കുർബാന നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി വന്നതാണ്, എന്നിൽ വസിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതാണ് നമ്മളോട് ദൈവമായ കർത്താവ് പറയുന്നത്. അതുകൊണ്ട് പറയുന്നതാണ്, ജീവനുള്ള അപ്പമായ ദൈവപുത്രൻ്റെ ശരീരങ്ങൾ ഭക്ഷിക്കുമ്പോൾ മനുഷ്യർ ദൈവപുത്രനായ മിശിഹായിലേക്ക് വളർന്ന് ദൈവപുത്രരായിത്തീരുന്നു. അതാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും വലിയ ഇത്. നമ്മൾ ദൈവപുത്രന്മാരാണ്, നമ്മൾ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നവരാണ്. അപ്പോൾ ആ ദൈവപുത്ര പദവിയിലേക്ക്, ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ സാത്താൻ നമ്മളെടുത്ത് വെച്ച് കാര്യം, നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ സാത്താൻ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ ദൈവപുത്ര സ്ഥാനത്തേക്ക് എത്തിക്കാതിരിക്കാൻ, ദൈവപുത്ര പുത്രി സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയ തന്ത്രമാണ് അവൻ്റെ അത്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിന് കീഴ്പ്പെടരുത്. നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ സൗഭാഗ്യവും ഈ ലോകത്തിൽ ദൈവരാജ്യം അനുഭവിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടി മുറിയപ്പെട്ട അപ്പത്തിലൂടെ, ചിന്തപ്പെട്ട രക്തത്തിലൂടെ നമ്മളെ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്നേഹത്തോടുകൂടി പ്രാധാന്യം അതിന് ഈ വിശുദ്ധ കുർബാനയിലേക്ക് കൊടുക്കാൻ സാധ്യമാകണം. അത്രമാത്രം ഒരു ബഹുമാനവും അത്രമാത്രം സ്നേഹവും എനിക്ക് കിട്ടുകയാണ് ഈ അൾത്താരയുടെ മുമ്പിലേക്ക് നിൽക്കുമ്പോൾ. അതും മലാഖമാരുടെ കൂട്ടത്തിലായിരുന്നു കൊണ്ട് ഈ ഒരു സ്നേഹത്തിലായിരിക്കാനുള്ളൊരു ഭാഗ്യം ലഭിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് സാധ്യമാകട്ടെ. വീണ്ടും പറഞ്ഞതാണ്, വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരത്തോയും മറന്ന് അതിൽ പങ്കുചേരുന്ന വിശ്വാസികളുടെ ദൈവികതയിലേക്കുള്ള രൂപാന്തരീകരണത്തിനാണ്. വിശ്വാസികളുടെ രൂപാന്തരീകരണമാണ് വിശുദ്ധ കുർബാന ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാം രൂപാന്തരീകരണം. ഈ രൂപാന്തരീകരണം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആനന്ദത്തോട്, പ്രതിസന്ധിയുടെ ഘട്ടത്തിലും പ്രശ്നങ്ങളുടെ നടുവിലും ആനന്ദത്തോടുകൂടി ജീവിക്കുക. അതാണ് വിശുദ്ധ കുർബാന നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും, സഹനങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, അതില്ലാതെ ഈ ലോകത്ത് നമുക്കായിരിക്കാൻ പറ്റത്തില്ല, ഉണ്ടാകും. പക്ഷെ അതിൻ്റെ നടുവിലും ആനന്ദത്തോടുകൂടി ആയിരിക്കാൻ നമ്മൾ ഇരട്ടി അധ്വാനിക്കുകയാണ്. ചിലപ്പോൾ 10-15 മണിക്കൂറും കിടന്ന് അധ്വാനിക്കും. പക്ഷേ വിശുദ്ധ കുർബാന നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ചിലപ്പോൾ 8 മണിക്കൂറായിരിക്കാം അധ്വാനിക്കാൻ ആവശ്യപ്പെടുന്നത്, 7 മണിക്കൂറായിരിക്കാം. നമ്മളേതിലേക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. വിശുദ്ധ കുർബാനയിലേക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ട് സാധ്യമാകട്ടെ. ഒരു കുർബാന അർപ്പിച്ചിട്ട് ഒരു ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു സഹോദരി പറഞ്ഞു വെച്ച കാര്യം ഇതാണ്. ആളെ തിരഞ്ഞെടുക്കുകയാണ് പ്രിസൈഡിങ് ഓഫീസറായിട്ട്. അപ്പോൾ ആള് തേടിയത് ഈശോയോട് പ്രാർത്ഥിച്ച്, ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യം ഇതാണ്, ഈശോയെ എനിക്ക് അവിടേക്ക് ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ എനിക്കെന്നും
ഈ രണ്ട് ദിവസവും വിശുദ്ധ കുർബാന ലഭിക്കണം. വിശുദ്ധ കുർബാന ലഭിക്കുന്ന ഒരു അവസരം ഉണ്ടാക്കിത്തരണം. അവളെ നിയമിക്കുമ്പോൾ അവളുടെ ലിസ്റ്റ് ഇടുമ്പോഴേക്കും കിട്ടുന്നത് ഒരു 100 മീറ്റർ കടന്നാൽ ചെറിയ റോഡ് കടന്നു കഴിഞ്ഞാൽ പള്ളിയുടെ വാതിലിലേക്കാണ് കയറുന്നത്. അന്ന് അവിടെ ചെന്ന് വികാരിച്ചതിനോട് പ്രത്യേക പെർമിഷൻ എടുത്ത് ചോദിക്കുകയാണ്, അച്ഛാ എനിക്ക് കുർബാന ലഭിക്കുമോ? കൊച്ചൻ പറഞ്ഞു, രാവിലെ ഇന്ന സമയത്ത് കുർബാനയുണ്ട്, അത് അർപ്പിച്ചിട്ട് ജോലിയിലേക്ക് പ്രവേശിച്ചു, നിനക്ക് കുഴപ്പമില്ല. ഈ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം അവൾക്ക് വേണ്ടിയിട്ട് അവസരം ഒരുക്കുക, കുർബാനയെ സ്നേഹിക്കുക. അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ രണ്ട് ദിവസവും ഒരു കുഴപ്പവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ജോലി ഭംഗിയായി നിർവഹിക്കാനായിട്ട് ഈ കൊറോണയുടെ കാലഘട്ടത്തിലും സാധിക്കുകയാണ്. ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും വന്നപ്പോൾ അതിൽ ഇട്ടിട്ട് പോകാതെ അവൾ ഈശോയെ സ്നേഹിച്ചു. അവൾക്ക് വേണമെങ്കിൽ ആ ജോലി ചെയ്താൽ മതിയായിരുന്നു, പക്ഷേ അവൾ പ്രാധാന്യം കൊടുത്തത് വിശുദ്ധ കുർബാന ലഭിക്കണം. വിശുദ്ധ കുർബാന ലഭിക്കണം, വിശുദ്ധ കുർബാനയിലേക്ക് എത്തണം, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കണം, എന്നിട്ട് മതി ആ ചെയ്യാൻ. ജോലി ഉപേക്ഷിച്ച് പോയില്ല, ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായിട്ട് ചെയ്തു. പക്ഷേ ആ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് അതിന് അവൾ പ്രാധാന്യം കൊടുത്തത് കുർബാനയുടെ സഹായമാണ് തേടിയത്. നമ്മളിന്ന് ജോലി ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കാനും പ്രശ്നങ്ങൾ നേരിടാനും വാഗ്വാദങ്ങൾ നടത്താനും തർക്കിക്കാനുമൊക്കെ നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ ആദ്യം ബലം കിട്ടണം വിശുദ്ധ കുർബാനയിൽ നിന്ന്. ആദ്യം ബലം കിട്ടിയിട്ട് അതുകൊണ്ടാണ് പത്രോസിനോട് നീ തള്ളിപ്പറയുകയാണോ, വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് പോവുക, നിൻ്റെ നാവിന് വേണ്ടേ ബലം. വീണ്ടും അവിടെ നമുക്ക് മറ്റൊന്ന് കാണാൻ പറ്റുന്ന കാര്യം ഇതാണ്, യൂദാസ് ഒറ്റിക്കൊടുക്കാൻ പോവുക, അവൻ്റെ കാലുകൾക്ക് ബലം വേണം, നടന്ന് അവിടെ ചെന്ന് ഒറ്റിക്കൊടുക്കാനായിട്ട്, ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കാനായിട്ട് ബലം കിട്ടാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പറയുകയാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാന നമ്മളെ സ്നേഹിക്കാനായിട്ട്. അതുകൊണ്ടാണ് ആരാധനക്രമ വത്തിക്കാൻ കൗൺസിലിലെ ആരാധനക്രമ സെക്ഷനിലെ നമ്പർ 10 പറഞ്ഞു വയ്ക്കുന്നത്, ദൈവമഹത്തീകരണവും ക്രിസ്തുവിലുള്ള മനുഷ്യവിശുദ്ധീകരണവും ഏറ്റവും ഫലവത്തായി നിർവഹിക്കപ്പെടാനുള്ള പദ്ധതിക്ക് ചേർന്ന് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം കണ്ടതാണ്, ആദ്യത്തെ ക്ലാസ്സുകളിൽ ഈ ആരാധനക്രമം നമ്പർ 10 നമ്മൾ കണ്ടതാണ്, ദൈവമഹത്തീകരണവും ക്രിസ്തുവിലുള്ള മനുഷ്യവിശുദ്ധീകരണവും ഏറ്റവും ഫലവത്തായി നിർവഹിക്കപ്പെടുന്ന സമയമാണ് വിശുദ്ധ കുർബാനയുടെ സമയം. പ്രാധാന്യം അതിലേക്കെത്തട്ടെ, സ്നേഹിക്കുന്ന കർത്താവാണ്. വീണ്ടും അടുത്ത കാര്യം എന്നുള്ളത്, അടുത്ത കാര്യം തൻ്റെ ജോലികളിൽ സഹപ്രവർത്തകരാകാൻ നമ്മെ ക്ഷണിക്കുന്ന ദൈവത്തെ കാണുക. നമ്മുടെ ജോലിയിൽ സഹപ്രവർത്തകരാകാനായിട്ട് അപ്പോൾ ദൈവത്തെ നമ്മുടെ കാര്യത്തിലേക്ക് ക്ഷണിക്കുക. ദൈവം നമ്മുടെ ഓരോ ജോലിയിലേക്കും ക്ഷണിക്കുക, നമ്മുടെ ചിന്തയിലേക്കും നമ്മുടെ പ്രവൃത്തിയിലേക്കും കൂട്ടുപിടിക്കുന്നവരാകുക. ദൈവവുമായിട്ടൊരു സ്നേഹ സംഭാഷണം, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാകുക, അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഓരോന്നും. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ 9-ാം അധ്യായത്തിൽ 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് സാവുനോട് ഈശോ പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ്. എൻ്റെ വേദനകളിൽ, എൻ്റെ നിസ്സാരതയിൽ, എൻ്റെ ഓരോ അവസ്ഥകളിലും രോഗാവസ്ഥകളിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമാണ്. അപ്പം അതുകൊണ്ട് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവൻ പീഡിപ്പിക്കുന്നത്, അപ്പം നീ ആരാണെന്ന് ചോദിക്കുന്നതിന് നീ പത്രോസിനെ പീഡിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നീ എൻ്റെ അനുയായികളെ പീഡിപ്പിക്കുന്നുണ്ടോ, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ്. അപ്പം എനിക്കുണ്ടാകുന്ന വേദനകളിൽ എൻ്റെ കൂടെ സഹിക്കുന്നൊരു ക്രിസ്തുവിൻ്റെ മുഖമാണ്. അപ്പോഴെ എനിക്ക് എന്ത് വേദനകളെടുത്താലും എത്ര സഹനങ്ങൾ എടുക്കുമ്പോഴും എൻ്റെ കൂടെ സഹിക്കുന്ന ക്രിസ്തുവിൻ്റെ മുഖത്തെപ്പറ്റിയാണ് ക്രിസ്തു പൗലോസ് ലേഖനയ്ക്ക് വെളിപ്പെടുത്തിയത്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ്. അപ്പം അവർക്കെതിരെ നീ ചെയ്യുമ്പോൾ നീ പീഡിപ്പിക്കുന്നത് അവരെയല്ല, എന്നെയാണ് നീ പീഡിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഞാനൊരു വേദന ഏറ്റെടുക്കുമ്പോൾ, ഒരു സഹനം ഏറ്റെടുക്കുമ്പോൾ അത് എൻ്റെ കൂടെ സഹിക്കുന്നൊരു ക്രിസ്തുവാണ്. അപ്പോൾ അത് കൂടെ സഹിക്കുന്നതാകണമെങ്കിൽ ഈ കുർബാന അനുഭവം നമുക്കുണ്ടെങ്കിൽ, സ്നേഹിക്കുന്നവരാണെങ്കിൽ, ഞാൻ ഏറ്റെടുക്കുന്ന സഹനത്തിന്, ഏറ്റെടുക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക്. അതാണ് കാൽവരി മലയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ക്രിസ്തു ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് പിതാവിൻ്റെ ഹിതം ആരായുകയും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാം ഞാൻ തയ്യാറാണ് എന്ന് പറയുകയും പിതാവിനെ കൂടുതൽ സ്നേഹിച്ചിട്ട് അങ്ങയുടെ ഇഷ്ടം പോലെ നിറവേറട്ടെ ഈ പാനപാത്രം പൂർത്തീകരിക്കപ്പെടും അങ്ങയുടെ ഇഷ്ടം പോലെ. അങ്ങനെ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് എത്തുന്ന ആ ഒരു പുത്രൻ്റെ മനോഭാവം, സഹപ്രവർത്തകരാകാൻ ക്രിസ്തു നമ്മെ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മളെ ക്ഷണിക്കുന്ന ദൈവത്തെ, അപ്പോൾ അവൻ്റെ കൂട്ടത്തിൽ. അതുകൊണ്ട് നമ്മൾ സങ്കടപ്പെടുക, നമുക്ക് വേദനകളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ സങ്കടപ്പെടുകയല്ല വേണ്ടത്, നമ്മുടെ കൂടെ ഒരു ഈശോയുണ്ട്, ആ ഈശോയും കൂടെ. നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അത്, നമുക്കത് ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ അതിലേക്ക് എത്താനും വളരെ പ്രയാസകരമായ കാര്യമാണ്. സങ്കടങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചിന്തിക്കണമെന്നില്ല,
ടെൻഷൻസ് വരുമ്പോൾ ആകുലത വരുമ്പോൾ ഉത്കണ്ഠ വരും നമ്മളൊന്നും ചിന്തിക്കണമെന്നില്ല, അതിനെക്കുറിച്ച് ഒരു പ്രാധാന്യം കൊടുക്കണമെന്നില്ല. പക്ഷേ അപ്പോഴുമൊക്കെ ഹൃദയത്തിൽ ഒറ്റ വിളി, നിലവിളി ഉണ്ടാകണം, എൻ്റെ ഈശോയെ എന്നൊരു വിളി ആഴത്തിൽ ഉറപ്പിക്കണം പയ്യെ പയ്യെ ആ ഒരവസ്ഥയിലേക്ക്. അത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്, എങ്കിലും നമ്മളൊന്ന് പരിശ്രമിക്കുക ആ ഒരു തലത്തിലേക്ക് എത്താനായിട്ട്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എങ്കിലും നമ്മളൊന്ന് പരിശ്രമിക്കുക ഈശോയെ ആഴത്തിലേക്ക് എത്താനും സ്നേഹിക്കാനും പ്രാധാന്യം കൊടുക്കാനും ഒക്കെ ആയിട്ട് സാധ്യമാകണം. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 25:40 നിന്ന് സത്യം സത്യമായി ഞങ്ങളൊന്ന് എളിയവരാ എൻ്റെ ഈ സഹോദരരും നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ എന്തെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ, ആർക്കെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് ഹൃദയം കൊടുത്തുകൊണ്ട് ഒരു സഹായം ചെയ്യുന്നതാകാം, ഒന്ന് ആശ്വസിപ്പിക്കുന്നതാകാം, ഒന്ന് സ്നേഹിക്കുന്നതാകാം. അപ്പോൾ നമ്മളിപ്പോൾ നമുക്കൊരാൾക്കെതിരെ നീങ്ങുമ്പോഴും അത് ക്രിസ്തുവിനെതിരെയാണ് നീങ്ങുന്നത്. കാരണം കുർബാന ഇരിക്കുന്നൊരു ഹൃദയമാണ് നമ്മുടേത്, കുർബാന ഇരിക്കുന്നൊരു ശരീരമാണ് എൻ്റേത്. അപ്പോൾ നമ്മൾ ആർക്കെതിരെ നീങ്ങുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെതിരെയാണ് നീങ്ങുന്നതെന്ന മനോഭാവം. അത് കുറ്റം പറയുമ്പോഴാകാം, കുറ്റപ്പെടുത്തുമ്പോൾ, വിമർശിക്കുമ്പോഴാകാം, നിന്ദിക്കുമ്പോഴാകാം, പരസ്യമായി അടച്ചാക്ഷേപിക്കുന്നതാകാം, നമ്മൾ അതെല്ലാം കുർബാനയ്ക്കെതിരെയാണ് നമ്മൾ നീങ്ങുന്നത് എന്ന്. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധ കുർബാനയ്ക്കെതിരെയാണ് ഞാനത് നീങ്ങുന്നത് നമ്മൾ ഓർത്തിരിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ ഈശോ നമ്മളോട് ഒത്തിരിയേറെ കാരുണ്യം കാണിക്കുക, ഒത്തിരിയേറെ കാരുണ്യം കാണിക്കുന്നുണ്ട്, ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. ആ സ്നേഹത്തിലേക്ക് തിരിച്ചെത്താൻ, നമ്മുടെ ഈ വേദനകളിലും സങ്കടങ്ങളിലുമൊക്കെ തിരിച്ചെത്താനൊക്കെ ആയിട്ട് സാധ്യമാകട്ടെ. അപ്പോൾ അവിടെയാണ് ഓരോ നിമിഷവും ഈശോ നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. അടുത്ത കാര്യം എന്നുള്ളത്, അടുത്ത പോയിന്റ്, നമ്മൾ ഈ ദൈവസ്നേഹം ലഭിക്കാനുള്ള 4 മാർഗ്ഗങ്ങളിൽ 4-ാമത്തെ കാര്യം, നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തെ കാണുക. നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ സ്നേഹിക്കുന്നത്. അതാണ് ഓരോ കുർബാനയ്ക്ക് മുമ്പും സംഭവിക്കുന്നത്. ഓരോ കുർബാനയ്ക്ക് മുമ്പും നമുക്ക് സംഭവിക്കുന്ന കാര്യം, നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളെ ശുശ്രൂഷിക്കുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ കാൽ കഴുകി നമ്മളെ സ്നേഹിക്കുന്ന. എൻ്റെ കുറവുകൾ, ഓരോ കുർബാനയിലും നിന്റെ ഏതാണ് കുറവ് എന്ന് നോക്കിയിട്ട് അത് മനസ്സിലാക്കി കഴുകി ശുദ്ധീകരിച്ച് ബലിവേദിയിലേക്ക് സ്വീകരിക്കുന്ന ഒരു ദൈവം. അപ്പം അതുകൊണ്ട് അങ്ങനെ ഓരോ നിമിഷവും ശുശ്രൂഷ മനോഭാവത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധ്യമാകണമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. അവിടെയാണ് കുർബാനയുടെ ആഴവും അത് നമ്മളേക്ക് അർത്ഥം ഗ്രഹിക്കേണ്ടത്. നീസായിലെ വിശുദ്ധ ഗ്രിഗറി ഇപ്രകാരം പറയുന്നുണ്ട്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നത് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നില്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൂർണ്ണത എന്നുള്ളത്, ക്രിസ്ത്യനെ നാമം വഹിച്ചിട്ട് നമുക്ക് കാര്യമില്ല, ഞാനൊരു പുരോഹിതനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ അതിൻ്റെ പൂർണ്ണത എത്തുന്നത് എന്നുവെച്ചാൽ ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് പറയുന്നത് അവിടെ അതിൻ്റെ അർത്ഥം ഇതാണ്, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. എന്താണ്, എങ്ങനെയാണ് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നത്? ഈ കുർബാന അനുഭവത്തിലേക്ക് എത്തുക, ത്രിത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ, അതിൽ എല്ലാം ഉണ്ട്. പരിശുദ്ധാത്മാവ് നടന്ന ഫലങ്ങൾ അതാണ് പറയുന്നത്, അറിവുണ്ടാവുക, ആനന്ദമുണ്ടാകുക, ക്ഷമയുണ്ടാകുക, ഐക്യമുണ്ടാകുക, വിശുദ്ധി ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു ബോധ്യമാകണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതെന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൂർണ്ണത അടങ്ങിയിരിക്കുന്ന ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നതിലാണ് ആദ്യം ആന്തരികതയിലും പിന്നെ ബാക്കി പ്രവൃത്തിയിലും. അതാണ് ആദ്യം നമ്മുടെ ആന്തരികതയിൽ, നമ്മുടെ ഉള്ളിൽ ഇത് അനുഭവിക്കാനായിട്ട് നമുക്ക് പറ്റണം, എന്നിട്ടാണ് ഇത് ബാഹ്യമായ പ്രവൃത്തിയിലേക്ക് നമുക്ക് എത്തിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുക. ആദ്യം ആന്തരികതയിൽ ഇത് അനുഭവിക്കാനായിട്ട്. അതുകൊണ്ടാണ് കുർബാനയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ആഴമായിട്ട് ചിന്തിക്കണം, എങ്ങനെ കുർബാനയാകണം, എങ്ങനെ സ്നേഹിക്കുന്നവരാകണം, എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആന്തരികതയിൽ അനുഭവിക്കുക, പിന്നെ ബാക്കി പ്രവൃത്തിയും. അതിന് വിശുദ്ധ അക്വിനാസ്, വിശുദ്ധ തോമസ് അക്വിനാസ് അതിന് തുടർച്ചയായിട്ട് പറയുകയാണ്, വിശുദ്ധ കുർബാനയുടെ യഥാർത്ഥ ഫലം മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് പരിവർത്തനാകുക എന്നുള്ളതാണ്, ഒരു രൂപാന്തരീകരണം. ഈ വിശുദ്ധൻ പറയുന്ന കാര്യം അതാണ്, നമ്മൾ രൂപാന്തരീകരണം നമ്മുടെ ഉള്ളിൽ, പരിവർത്തനം നമ്മുടെ ഉള്ളിൽ സംഭവിക്കണം. അങ്ങനെയാകുമ്പോൾ അതിനൊരർത്ഥമുണ്ട് എന്ന് നമുക്ക് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ എഫ്രയീം പറയുകയാണ്, ഇപ്രകാരം ചോദിക്കുകയാണ്, നിർജീവമായ അപ്പത്തിൽ നമ്മുടെ കർത്താവ് വസിക്കുന്നെങ്കിൽ, കല്ലുകളാൽ നിർമ്മിക്കപ്പെടുന്ന ദേവാലയത്തിൽ കർത്താവ് വസിക്കുന്നെങ്കിൽ, കഠിനാധ്വാനം ചെയ്യുന്ന സഭാധനയുടെ ശരീരത്തിൽ വസിക്കാൻ അവിടുന്ന് മടി കാണിക്കുമോ? നിർജീവമായ അപ്പത്തിൽ, ജീവനില്ലാത്ത അപ്പത്തിൽ വസിക്കുമെങ്കിൽ, കല്ലുകളാൽ നിർമ്മിക്കപ്പെടുന്ന ദേവാലയത്തിൽ കർത്താവ് വസിക്കുന്നുവെങ്കിൽ, സക്രാരിയിൽ ദൈവം വസിക്കുമെങ്കിൽ, വീണ്ടും പറഞ്ഞ് കഠിനാധ്വാനം ചെയ്യുന്ന, നമ്മളൊത്തിരി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്, ഒത്തിരി സങ്കടങ്ങളിലൂടെ, വേദനകളിലൂടെ, ഒത്തിരി അസ്വസ്ഥതകളിലൂടെ, ചിലപ്പോൾ നമ്മൾ ഇവിടം വിട്ട് ദൂരദേശത്ത് പോയി ജോലി ചെയ്ത കുടുംബത്തെ പോറ്റുന്നത്, പലപ്പോഴും നമ്മൾ ഓരോ ജോലിയിലൂടെയും ഈശോയെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുകയാണ്, പല അകന്നു നിന്നും അസ്വസ്ഥപ്പെട്ടും മണിക്കൂറുകളും രാത്രിയും പകലുമൊക്കെ ഉറക്കമൊഴിച്ച് ജോലി ചെയ്യുന്ന, ഇപ്പോൾ കഠിനാധ്വാനം ചെയ്യുന്ന സഭാധരന്റെ ശരീരത്തിൽ വസിക്കാൻ അവിടുന്ന് മടി കാണിക്കുമ്പോൾ,
അപ്പം ആ മടി കാണിക്കാത്ത ഒരു ദൈവമാണ് അവിടുന്ന്, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. സത്യം അതല്ലയോ? ഈശോ അപ്പത്തിൽ വസിക്കാനല്ലല്ലോ ദിവ്യകാരുണ്യം സ്ഥാപിച്ചത്, അപ്പത്തിലൂടെ നമ്മിൽ വസിക്കാനല്ലയോ? അപ്പം നമ്മിൽ അപ്പത്തിൽ വസിക്കാൻ വേണ്ടി മാത്രമല്ല, അത് പ്രദർശിപ്പിക്കാനല്ല ദൈവം ആഗ്രഹിച്ചത്, അതിലുമേറെ നമ്മുടെ ഉള്ളിൽ വസിക്കാൻ, നമുക്ക് ജീവൻ തരാൻ. അതാണല്ലോ ഈശോ പറഞ്ഞത്, എൻ്റെ അപ്പം ഭക്ഷിക്ക് ജീവൻ ലഭിക്കും. അതാണ് യോഹനന വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം 6:51 മുതൽ പറഞ്ഞത്, എനിക്ക് ജീവൻ ലഭിക്കും. അവന് ജീവൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നിർജീവമായ അപ്പത്തിലായി എന്ന് അവിടെ കല്ലുകൾ നിർമ്മിക്കപ്പെട്ട ദേവാലയത്തിൽ സക്രാരിക്കുള്ളിലായിട്ട് അവിടുന്ന് ഉള്ളിലേക്ക് കടന്നത്, ആ ബലിപീഠത്തിൽ മുറിയപ്പെടുന്ന അപ്പം, ചിന്തപ്പെടുന്ന രക്തം ഉള്ളിലേക്ക് വന്ന് നമുക്ക് ജീവൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും പറഞ്ഞതാണ്, ഈശോ അപ്പത്തിൽ വസിക്കാനല്ലോ ദിവ്യകാരുണ്യം സ്ഥാപിച്ചത്, അപ്പത്തിലൂടെ നമ്മിൽ വസിക്കാനല്ലയോ? വീഞ്ഞിൽ വസിക്കാനല്ലോ അവിടുത്തേക്ക് ആഗ്രഹം, നമ്മിൽ വസിക്കാനല്ലയോ? കല്ലുകളാൽ നിർമ്മിക്കപ്പെടുന്ന ആലയത്തിൽ നാം ഒരുമിച്ച് കൂടുന്നത് നമ്മുടെ ദൈവത്തെ അവിടെ കുടിയിരുത്താനല്ല, നമ്മിലേക്ക് സ്വീകരിക്കാനാണല്ലോ. ആകയാൽ വിശുദ്ധ ജെറാർഡ് നമ്മോട് വീണ്ടും പറഞ്ഞു വയ്ക്കുകയാണ്, ജെറാർഡ് മജല്ല പറയുകയാണ്, വരിക നമുക്ക് ഒരുമിച്ച് പോയി പരിശുദ്ധ കുർബാനയിലെ ഈശോയെ സന്ദർശിക്കാം, നമ്മുടെ സ്നേഹത്തിൻ്റെ തടവുകാരൻ അവിടെയുണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് പരിശുദ്ധ കുർബാനയിലേക്ക് പോകാം, കാരണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു ഈശോയുണ്ട്. ആ ഈശോയെ സ്നേഹത്തിൻ്റെ തടവുകാരൻ അവിടെയുണ്ട്. നമ്മളെ ആ ഒരു കൂട്ടായ്മയിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, എത്ര സ്നേഹത്തിൻ്റെ ആഴമാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മളത് മറക്കാതെ സ്നേഹിക്കുന്നവരാകാം, അതിന് പ്രാധാന്യം കൊടുക്കുന്നവരാകാം, ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരാകാം. ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഈശോയെ മുന്നിൽ കൊണ്ടു യാത്ര ചെയ്യുമ്പോഴാണ് അവിടെ ശക്തി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഓരോ നിമിഷവും വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനൊക്കെയായിട്ട് സാധ്യമാകണമെന്ന് വിശുദ്ധ ലയോ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നൊരു കാര്യമുണ്ട്, നാം സ്വീകരിക്കുന്ന എന്തോ അതായി രൂപാന്തരപ്പെടുക എന്നതിലുപരി ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള പങ്കു ചേരലിന് മറ്റ് ലക്ഷ്യമില്ല. അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പങ്കു ചേരുക, അതാണ് ദൈവമായ കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ കൂടെ ചേർന്നിരുന്ന് അതിലൊന്നായിത്തീരുക. അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രകാരം പറയുകയാണ്, സഭയും വിശുദ്ധ കുർബാനയും എന്ന ആധികാരിക ഗ്രന്ഥത്തിൽ 22-ാമത്തെ കണ്ണികയിൽ പറഞ്ഞു വയ്ക്കുകയാണ്, ജ്ഞാനസ്നാനത്തിലൂടെ കൈവരിക്കപ്പെടുന്ന ക്രിസ്തുവുമായുള്ള ഐക്യം വിശുദ്ധ ബലിയിലുള്ള പങ്കാളിത്തത്തിലൂടെ ചിരന്തരമായി നവീകരിക്കപ്പെടുകയും ഭദ്രമാക്കപ്പെടുകയും ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ വളരെ പ്രത്യേകമാം വിധം പൂർണ്ണമാക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പം ജ്ഞാനസ്നാനത്തിലൂടെ കൈവരിക്കപ്പെടുന്ന ക്രിസ്തുവുമായുള്ള ഐക്യം, മാമോദീസായിൽ നമ്മൾ ക്രിസ്തുവുമായിട്ട് ദൈവമായിട്ട് ഐക്യമുണ്ട്, അത് വിശുദ്ധ ബലിയുടെ പങ്കാളിത്തത്തോടെ നവീകരിക്കപ്പെടുന്നു. വീണ്ടും അത് നവീകരിക്കപ്പെടുകയും ഭദ്രമാക്കപ്പെടുകയും, ഓരോ കുർബാനയിലും നമ്മുടെ മാമോദീസ നവീകരിക്കുന്ന അവസരമുണ്ട്, അത് പിന്നീട് ഞാനത് പറഞ്ഞു തരാം. ഓരോ കുർബാനയിലും മാമോദീസ നവീകരിക്കപ്പെടുന്ന ഒരു അവസരം, അത് പെട്ടെന്ന് പറയുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുന്ന ആ പ്രാർത്ഥന, ഗേഹന്ത പ്രാർത്ഥനയിൽ അവിടെ എൻ്റെ മാമോദീസ സ്ഥൈര്യലേപനം, ഞാൻ സ്വീകരിച്ച കൂതാശകൾ അവിടെ എല്ലാം നവീകരിക്കണം എന്നൊരു രംഗമുണ്ട്. അപ്പോൾ അവിടെ നവീകരിക്കപ്പെടുകയാണ്, ഭദ്രമാക്കപ്പെടുകയാണ്, ദിവ്യകാരുണ്യം വളരെ പ്രത്യേകമാം വിധം അതിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവം കൊണ്ടുപോവുകയും ചെയ്യും, നമ്മിൽ വസിച്ച് ജീവനുള്ള അവസ്ഥയാക്കി മാറ്റും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്, പ്രാധാന്യം ഈ ദിവ്യകാരുണ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തണം, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് എത്തണം. സ്നേഹമുള്ളവരെ ഒരു വെറുതെ പറയുകയല്ല, ഈ ദിവ്യകാരുണ്യ അനുഭവത്തിൻ്റെ ആഴത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, സ്നേഹത്തിൻ്റെ ആഴത്തിലെത്തിക്കഴിഞ്ഞാൽ, അപ്പോഴും ഞാൻ പറയുന്നു, നമുക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഓരോ പ്രതിസന്ധിയും കടന്നു വരും, കൂടിക്കൊണ്ടേയിരിക്കും, പക്ഷെ ഭയങ്കര ആനന്ദം ലഭിക്കും. ഈ കുർബാനയിലേക്ക് അർപ്പിച്ച് കഴിയുമ്പോൾ ഇതിനെ മറികടക്കാനായിട്ട് വലിയൊരു ആനന്ദം നമുക്ക് ലഭിക്കുകയും, നമ്മുടെ പ്രശ്നങ്ങൾ എന്തെല്ലാം ഉണ്ടോ, ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ, നമ്മതിനെല്ലാം ഉത്തരമുണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട്, അത് കുർബാനയാണ്. ആ കുർബാനയിലേക്ക് എത്തുക, കുർബാനയാകുക. ഏതെല്ലാം വലിയ പ്രശ്നം, എന്നെ ആരെങ്കിലും നിസ്സാരവൽക്കരിച്ചോ, എന്നെ ആരെങ്കിലും അധിക്ഷേപിച്ചോ, എനിക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്, ജോലി തടസ്സങ്ങളുണ്ടോ, വിവാഹ തടസ്സങ്ങളുണ്ടോ, എനിക്ക് രോഗങ്ങളുണ്ടോ, എന്നെ ആരും അംഗീകരിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ, എനിക്ക് ഒരു ബലം കിട്ടുന്നില്ലേ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ എന്നെ ബഹുമാനിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ലേ, സ്നേഹിക്കുന്നില്ലേ, എൻ്റെ ജോലിസ്ഥലത്തായിരിക്കാം, പുറമേയുള്ള വ്യക്തികളായിരിക്കാം, എനിക്കുള്ള അതിശ, അവിടെയെല്ലാം ഒറ്റ ഉത്തരം, ഈ
പരിശുദ്ധ കുർബാനയിലേക്ക് എത്തുക. സ്നേഹം പഠിപ്പിക്കും, സ്നേഹം നമ്മളെ ആശ്വസിപ്പിക്കും. മറ്റാരും ആശ്വസിപ്പിക്കാനും വലിയൊരു ആശ്വാസം കിട്ടുന്നത് ഈ വിശുദ്ധ കുർബാനയായിരിക്കും നമ്മളെ ആശ്വസിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ കൂതാശയിലേക്ക്, ഐക്യത്തിലേക്ക് എത്തണമെന്ന് പറയുകയാണ്. ഒരിക്കൽ വിശുദ്ധ മേരി അലക്കൊക്കനോട് ഇപ്രകാരം ഈശോ വെളിപ്പെടുത്തി കൊടുക്കുകയും, എൻ്റെ മകളെ, നിൻ്റെ നെടുവീർപ്പുകൾ ഞാൻ കേട്ടു, നിൻ്റെ ഹൃദയ അഭിലാഷങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, സ്നേഹത്തിൻ്റെ ഈ കുദാശ സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ നിന്നെ പ്രതി ഞാനതിപ്പോൾ ചെയ്യുമായിരുന്നു, നിൻ്റെ ഹൃദയത്തിൽ സ്നേഹത്തോടെ വസിക്കുന്നതിന്. അപ്പോൾ നിൻ്റെ ഹൃദയ അഭിലാഷങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നിൻ്റെ നെടുവീർപ്പുകൾ ഞാൻ കേട്ടു. ഞാൻ കേൾക്കുന്നുണ്ട് ഓരോ കുർബാനയിലും നിൻ്റെ നെടുവീർപ്പുകൾ, നിൻ്റെ ഹൃദയ അഭിലാഷങ്ങൾ, നിൻ്റെ നിയോഗങ്ങൾ ഓരോന്നും കേൾക്കുന്നുണ്ട്. അത് ഈ സ്നേഹ കുർബാ ഈ സ്നേഹത്തിൻ്റെ കുദാശ സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി സ്ഥാപിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരമാണ് വിശുദ്ധ കുർബാന എന്നുള്ളത്. സ്ഥാപിച്ചിട്ടുണ്ട് സ്നേഹത്തോടെ, നിൻ്റെ ഹൃദയത്തിൽ സ്നേഹത്തോടെ വസിക്കുന്നതിന്. ആ കൂതാശ ഇപ്പോൾ സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ നിന്നെ പ്രതി അതിപ്പോൾ ചെയ്യുമായിരുന്നു എന്ന് പറയാം. അതിപ്പോൾ ചെയ്തേനെ, അതാണ് കുർബാന എന്നുള്ളത്. അപ്പോൾ അത് ഓൾറെഡി ചെയ്തു തന്നിരിക്കുകയാണ്. അപ്പം എൻ്റെ നെടുവീർപ്പുകൾക്കും എൻ്റെ പ്രശ്നങ്ങൾക്കും എൻ്റെ ഹൃദയ അഭിലാഷങ്ങൾക്കും എൻ്റെ നിയോഗങ്ങൾക്കും എനിക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുർബാന എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അതിലേക്ക് ആശ്രയിക്കുക, സ്നേഹിക്കുന്നവരാകുക. ഈശോ ഒത്തിരിയേറെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഒത്തിരി കരുണ കാണിക്കുന്നുണ്ട്. എന്തെല്ലാം സ്നേഹമുള്ള ഒരൊറ്റ കാര്യം, എന്തെല്ലാം വലിയ പ്രശ്നങ്ങളാണെങ്കിലും അസ്വസ്ഥപ്പെടേണ്ട, എത്ര വലിയ ദുഃഖങ്ങളാണെങ്കിലും അസ്വസ്ഥപ്പെടേണ്ട. സ്നേഹിക്കുന്നൊരു കർത്താവ് പരിശുദ്ധ കുർബാനയിലുണ്ട്, സ്നേഹിക്കുന്നൊരു പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതിനെ സ്നേഹിക്കുന്നവരാകുക, ആഴപ്പെടുന്നവരാകുക. ഒത്തിരി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഓരോ നിമിഷവും നമുക്ക് സ്വീകരിക്കുന്നവരാകട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.